ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ദ മീ സ്റ്റോറീസ്. താടിയും മുടിയും വെച്ച കിളവനായ അയാൾ എൻ്റെ അടുത്ത് വന്നു. അന്നേരം ആ ബസ്സിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നെ അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അന്നത്തെ ദിവസം ഞാൻ അത്രയേത്രേ ആസ്വദിച്ചു. 30 വയസ്സുകൊണ്ട് എനിക്ക് പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷം തീർത്താൽ തീരാത്ത പ്രാരാബ്ധമായിരുന്നു വീട്ടിൽ. അങ്ങനെയാണ് ഡിഗ്രിക്ക് ശേഷം പഠിപ്പ് നിർത്തിയത്. പിന്നെ അമ്മയുടെ കൂടെ ആ കൊച്ചു ഗ്രാമത്തിൽ കിട്ടിയ പണികൾക്കൊക്കെ പോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് കോളേജിലേക്ക് പോകാൻ സാധിച്ചത്. നാളെയാണ് ഞാൻ ആദ്യമായി കോളേജിൽ പോകുന്നത്. കിടന്നിട്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. എത്രയോ നാളത്തെ സ്വപ്നമാണ് നാളെ സഫലമാകാൻ പോകുന്നത്. കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചോ കാവ്യയെ? അമ്മ പിന്നെയും ചോദിച്ചു. ഇതിപ്പോൾ 100-ാമത്തെ തവണയാണ്. എന്നേക്കാൾ വേവലാതി അമ്മയ്ക്കാണ്. പഠിപ്പിൽ നല്ല കേമിയായിരുന്നു ഞാൻ. അതുകൊണ്ട് പഠനത്തിൽ പോയി പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവിടെയാകുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പലരിൽ നിന്നും പഠിക്കാമല്ലോ. സാമാന്യം നല്ല മാർക്കുണ്ടായിരുന്നത് കൊണ്ട് നഗരത്തിലെ പ്രശസ്തമായ കോളേജിൽ നിന്ന് തന്നെ അഡ്മിഷൻ കാർഡ് വന്നപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു കോളേജ്, നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ വെച്ച് പഠിച്ച ഞാൻ വിരലിലെണ്ണാവുന്ന തവണയെ ടൗണിൽ പോയിട്ടുള്ളൂ. വീടിനടുത്തടുത്തൊക്കെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞുള്ള അറിവിൽ നിന്നാണ് കലാലയ ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയത്. ചെറിയ ചെറാണ് നാളെ എൻ്റെ ഒപ്പം കോളേജിൽ വരുന്നത്. നാളെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. നാട്ടിൽ നിന്നും ഏതൊക്കെയോ ചില കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടെന്ന് ഇന്നലെ രാത്രി വന്നപ്പോൾ ചെറിയച്ചൻ പറയുന്നത് കേട്ടിരുന്നു. ആകെ 3-4 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കാനായി നടന്ന എന്നെ അടുക്കള ജോലികൾക്കിടെ അന്തളിച്ച് നോക്കി നിന്ന് അമ്മയെ കണ്ട് ഞാൻ ഉരവിഞ്ഞ് ചിരിച്ചിരുന്നു. കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും ഒന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അക്ഷമയോടെ നിമിഷങ്ങൾ ഇനിയുള്ള കാത്തിരിപ്പിനൊടുവിൽ ചെറിയച്ചനെത്തി. അച്ഛനോടും അമ്മയോടും മാത്രം പറഞ്ഞിറങ്ങി. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തില്ലേ കാവ്യേ? സർട്ടിഫിക്കറ്റുകൾ വെച്ച പ്ലാസ്റ്റിക് കവർ ഒന്നുകൂടി മാറോട് ചേർത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എല്ലാം എടുത്തിട്ടുണ്ട് ചെറിയച്ച. വാഴയിൽ കണ്ട ആരുടെയൊക്കെയോ ചോദ്യത്തിന് എവളെ കോളേജിൽ ചേർക്കാൻ പോവുകയാണെന്ന് ചെറിയച്ചൻ പറയുന്നത് ഞാൻ അഭിമാനത്തോടെ കേട്ടു. ഇന്നു മുതൽ ഞാനും ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. കോഴിക്കോടേക്കുള്ള ബസ്സിൽ ഞാനും ചെറിയച്ചനും കയറി. തിരക്കുള്ള ബസ്സായിരുന്നു. 2 സ്റ്റോപ്പിനപ്പുറത്തുള്ള സ്കൂളിലേക്ക് വിരളമായ ബസ്സിന് പോയിട്ടുള്ളൂ. മാവൂർ റോഡ് എന്ന സ്ഥലത്ത് നിർത്തുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്നും ഞാൻ വിളിച്ചോളാമെന്നും കയറുന്നതിന് മുൻപേ ചെറിയച്ചൻ പറഞ്ഞിരുന്നത് കൊണ്ട് വേവലാതിയൊന്നും തോന്നിയിരുന്നില്ല. കൗതുകത്തോടെ പുറത്തെ വിസ്മയ കാഴ്ചകളിലേക്ക് വഴിനാൾ കൊണ്ടിരിക്കെ ബസ് നിർത്തിയതും മാവൂർ റോഡ് എന്ന് ക്ലീനർ വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ ധൃതിയിൽ എഴുന്നേറ്റു. ഇറങ്ങുന്നിടയിൽ ഞാൻ ചെറിയച്ചനെ നോക്കിയിരുന്നു. പിന്നെ എൻ്റെ ഡോറിലൂടെ ഇറങ്ങി ചെറിയച്ചനെൻ്റെ അരികിലെത്തി. ഇവിടെ തന്നെ വേറെ ബസ്സിൽ പോകണം. ചെറിയച്ചനൊപ്പം നടക്കുന്നതിനിടെ റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തിയിട്ട പച്ച ബസ്സുകളിലേക്ക് നോക്കി പറഞ്ഞു. സിറ്റി ബസ് എന്ന പേര് ഞാൻ കേട്ടത് തന്നെ പിന്നെയും കുറേ കാലം കഴിഞ്ഞാണ്. ചെറിയച്ചനും ഞാനും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾക്ക് അരികിലെത്തി. ബസ്സുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചെറിയച്ചൻ പറഞ്ഞു, ഇതിൽ കയറാം, നീ കയറിയിരുന്നു, എത്തുമ്പോൾ ഞാൻ വിളിക്കാം. മുൻപിലെ ബസ്സിനുള്ളിലേക്ക് നോക്കി നിന്നിരുന്ന ഞാൻ തല കുലുക്കി. റോഡിനരികിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ പതിയെ മുൻപിലെ ഡോറിൽ കൂടെ കയറി. ബസ്സിൽ ആളുകൾ നിറഞ്ഞ് തുടങ്ങിയിരുന്നു. ഭാഗ്യത്തിന് മുൻപിലെ നിരയിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന അവസാനത്തെ സീറ്റ് എനിക്ക് കിട്ടി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ നിറയെ ആളുകൾ നിൽക്കുന്നതിനാൽ ചെറിയച്ചിനെ കാണാനായില്ല. ഇരിക്കാൻ സീറ്റ് കിട്ടി കാണും. ഞങ്ങൾ കയറിയതിൻ്റെ പിറകിലെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. തൊട്ടു പിന്നാലെ ഞങ്ങളുടെ ബസ്സും എടുത്തു. തിരക്കിനിടയിലൂടെ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പിറകിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു. ഒരു ചെറിയൊരു കുന്നിൻ മുകളിലാണ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ട്. അടിപൊളി ക്യാമ്പസ് ആണെന്നും ചില റാഗിംഗ് ഒക്കെ ഉണ്ടാവുമെന്നും ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി ആളുകൾ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഏതോ സ്വപ്നലോകത്തായിരുന്നു. പിന്നെ ബസ് നിർത്തിയതും അവശേഷിച്ച ആളുകൾ ഓരോരുത്തരായി ഇറങ്ങുന്നത് കണ്ടാണ് ഞാനും ഞെട്ടിയത്. തട്ടിപ്പടിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ആളുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. വാതിലിനരികയിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ ചെറിയച്ചിനെ കണ്ടില്ല. എൻ്റെ അടിവയറ്റിലൊരു ആന്തൽ ഉരുണ്ട് കയറി. എൻ്റെ പരിഭ്രാന്തി കണ്ടാണ്ട് കണ്ടക്ടർ സംശയത്തോടെ അടുത്തേക്ക് വന്നത് എന്താ കൊച്ചി ഇറങ്ങാത്തെ? അത് ചെറിയച്ചൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കാണാനില്ല. അയാളുടെ നെറ്റ് തൊളിഞ്ഞു. കൊച്ചിനെ പോലെ ഇറങ്ങേണ്ടത് ഇവിടെ അല്ലേ? എനിക്കറിയത്തില്ല. അയാൾ അമ്പരപ്പോടെ എന്നെ നോക്കി. ഗുരുവായൂരപ്പൻ കോളേജിലേക്കാണ് പോകേണ്ടത്, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞിപ്പിച്ചു. കൊച്ചേ, ഇത് വേറെ റൂട്ടാണ്. കോളേജിലേക്ക് പോകുന്ന ബസ്സിലാണ് അങ്ങോട്ട് പോകേണ്ടത്. പോക്കുന്നു. ഞാൻ പകപ്പോടെ അയാളെ നോക്കി. കൊച്ചിൻ്റെ കൂടെയുള്ള അയാൾ കോളേജിലേക്കുള്ള മറ്റു ബസ്സിൽ കയറി പോയിട്ടുണ്ടാകും. ഇരുത്തി പോലെ ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ പതിച്ചു. എൻ്റെ നാട്ടിലുള്ള സ്കൂളിനപ്പുറത്തേക്ക് ഞാൻ ജനിച്ചു പോയിട്ടില്ല. അച്ഛൻ്റെ കയ്യും പിടിച്ച് 4-5 തവണ കോഴിക്കോട് ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നപ്പുറം ഒരു സ്ഥലവും എനിക്കറിയില്ല. എല്ലാത്തിലും ഉപരി എൻ്റെ കയ്യിൽ 5 പൈസയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖവും പൊത്തി ഞാൻ ബസ്സിൻ്റെ സീറ്റിലേക്ക് ഇരുന്നതും പരിഭ്രമത്തോടെ എന്നെ നോക്കി അയാൾ പിന്തിരിഞ്ഞു. തെല്ലു കഴിഞ്ഞതും ബസ്സിൻ്റെ ഡോറിനരികെ കണ്ടക്ടർ
ഉൾപ്പെടെ മൂന്നാല് പേര് കൂടി നിൽക്കുന്നതും എന്നെ നോക്കി എന്തൊക്കെയോ ഖുശിക്കുന്നതും ഞാൻ കണ്ടു. പേടികൊണ്ട് മുഖമുയർത്താൻ പോലും ഞാൻ മടിച്ചു. തെല്ലുകഴിഞ്ഞതും കണ്ടക്ടറും വേറൊരാളും കൂടെ എൻ്റെ അരികിലെത്തി, കൊച്ചേ ഇത് പൊക്കുന്നിലേക്ക് പോകുന്ന ബസ്സല്ല, ഇത് ഇനി ഇവിടെ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോവുക, അവിടെ ഇറക്കിത്തരാം. കൊച്ചു അവിടെ നിന്ന് നാട്ടിലേക്ക് ബസ് പിടിച്ചോ. എന്താണ് പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിതുമ്പിക്കൊണ്ടായിരുന്നു. കൊച്ചിൻ്റെ വീട്ടിൽ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ തലയിളക്കി. അടുത്ത വീട്ടിലത്തെ വല്ലതും? നിസ്സഹായതോടെ അതിനും ഇല്ലെന്നുള്ള എൻ്റെ മറുപടി കിട്ടി. അവർ പിന്തിരിഞ്ഞു. മൊബൈൽ ഫോൺ പോയിട്ടില്ല, ലാൻഡ് ഫോൺ പോലും. നാട്ടിൽ ചുരുക്കം ചില വീടുകളിൽ മാത്രമുള്ള കാലം. ബസ്സിൽ കയറുന്ന ആളുകളെല്ലാം ഇത്ര ജീവിയെ പോലെ എന്നെ നോക്കുന്നതും ശുശിക്കുന്നതും ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എനിക്കിപ്പോൾ അച്ഛനെയും അമ്മയെയും കാണാൻ മാത്രമേ തോന്നിയിരുന്നുള്ളൂ. കയറുമ്പോൾ കൂടെ ആളുണ്ടോ എന്ന് നോക്കണ്ടേ? പോട്ടെ, കയറിക്കഴിഞ്ഞാൽ കൂടെയുള്ളയാൾ കയറിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണ്ടേ? ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? ഇത്രയും വലിയ കുട്ടിയായിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ബസ്സുമാരെ തരണത് എന്ന് തുടങ്ങി. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് മട്ടിൽ നോക്കുന്നവരും ബസ്സിൽ ആളുകൾ നിറഞ്ഞു. ഉടനെ ഞാൻ പുറകിലെ സീറ്റിൽ നിന്നൊരു കൈ എൻ്റെ ചുമലിൽ തട്ടിയത് കൂടെ ഒരു ചോദ്യവും, മോൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? കുറച്ച് പ്രായമുള്ള കറുത്ത് തടിച്ചൊരാൾ ഉള്ളൊരു ഭയം തിന്നെങ്കിലും ഞാൻ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് കോളേജിലേക്ക് പോയാൽ മതി, ചെറിയ ചെറിയ അങ്ങോട്ടാണ് പോയത് എന്ന തോന്നലിലായിരിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, കരയണ്ട, ഞാൻ കൊണ്ടുവിടാം. ഞാൻ അവിശ്വസനീയതയോടെ അയാളെ നോക്കിയപ്പോൾ അയാൾ എന്നെ നോക്കി അലിവോടെ ചിരിച്ചു. പക്ഷേ കയറിയ സ്ഥലത്ത് തിരികെ എത്തുവോളും ഞാൻ കരയുകയായിരുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയതും ആൾ എൻ്റെ അടുത്തെത്തി. പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് എൻ്റെ നേരെ നീട്ടി അയാൾ പറഞ്ഞു. മുഴുവൻ മുഖം തുറക്കി, വേണ്ട, എൻ്റെ അടുത്തുണ്ട്. കയ്യിൽ ചുട്ടി പിടിച്ച തുഹല കൊണ്ട് മുഖം തുറച്ചു ഞാൻ. വാ, നിർത്തിയിട്ട് പച്ച ബസ്സിൻ്റെ അരികിലേക്ക് നടക്കുന്നതിൻ്റെ അയാൾ പറഞ്ഞു. കയറിക്കോ. എൻ്റെ മുമ്പിലെ ഡോറിൽ കൂടെ കയറി കഴിഞ്ഞിട്ടാണ് അയാൾ പിറകിലേക്ക് പോയത്. ഒഴിഞ്ഞു കിടന്ന സീറ്റിലിരുന്ന് ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. പിറകിലെ സീറ്റിലിരുന്നിരുന്ന് അയാൾ നേരത്തെ ഒരു ചിരിയോടെ കൈകോർത്ത് കാണിച്ചു. ചെറിയ ചെറിയ അവിടെ തന്നെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കോളേജ് ക്ലിന പറയുന്നത് കിട്ടി ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും അയാൾ പിറകിൽ നിന്നും എഴുന്നേറ്റ് എന്നെ ഇറങ്ങാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി മുമ്പിൽ നടന്നിരുന്ന അയാൾക്ക് പിറകെ നടക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളെന്ന് തോന്നിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. ആ മനോഹരമായ ക്യാമ്പസിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാനുള്ള മനസ്സ് അപ്പോൾ എനിക്കില്ലായിരുന്നു. ഉള്ളിൽ ചെറിയച്ഛൻ അവിടെ ഉണ്ടായിരിക്കണേ എന്ന ചിന്ത മാത്രം. ഓഫീസിനരികെ എത്തിയപ്പോഴാണ് ഇവിടെ നിന്ന് ഒരാൾ ഞങ്ങൾക്കരികിൽ കൂടിയെത്തിയത്. കാവ്യല്ലേ, ആ ചേട്ടനെ എവിടെയോ കണ്ടുപരിച്ചോളൂ പോലെ എനിക്ക് തോന്നി. ഞാനും തിരുവങ്ങാറുള്ളതാ. ശ്വാസമിടാതെ ഒരു നിമിഷം ഞാൻ ആ ചക്കരെ നോക്കി. എവിടെ ആയിരുന്നു റോ? ഭാസ്കരേട്ടൻ അവിടെ ആദ്യം ഓടിച്ചിരിപ്പുണ്ട്. ചെറിയച്ഛൻ ഇവിടെ ഉണ്ട്, തന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാ, ഭാസ്കരേട്ടനെ തലകറങ്ങിയത് കൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചുകൂടെ ഇരുത്തിയതാ. അയ്യോ, താമാ. അവനോടൊപ്പം നടക്കാൻ തുടങ്ങുമ്പോഴാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ അവൻ ശ്രദ്ധിച്ചത്. ഇത് ഞാൻ ബസ്സുമാർ കയറിപ്പോയതാ, ഇവരാണ് എന്നെ കൊണ്ടുവിട്ടത്. ആ, അവൻ അയാളെ നോക്കി ചിരിച്ചു. അവനോടൊപ്പം ഞങ്ങൾ ചെന്നെത്തിയത് ഒരു ക്ലാസ് മുറിയിലേക്കായിരുന്നു. അവിടെ ഒരു ബെഞ്ചിൽ നെഞ്ചുഴിഞ്ഞ് തകർന്ന് കാണുമ്പോഴിരിക്കുന്ന ചെറിയച്ഛൻ. ആ നിമിഷം വാക്കുകളാൽ പറഞ്ഞു തീർക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. ചേട്ടൻ്റെ പട്ടർ മൂന്നാലുള്ള മഞ്ഞ് കിടക്കുന്നു, വിയർത്തൊഴുകുന്നുണ്ട്. വാതിലിക്കൽ നിൽക്കുന്ന ആ ചേട്ടനെയും എന്നോടൊപ്പം വന്ന അയാളെയും നോക്കാതെ ഞാൻ ധൃതിയിൽ അകത്തേക്ക് കയറി. അരിയിൽ ഒരു അനക്കം പറഞ്ഞത് കൊണ്ടാണ് ചെറിയച്ഛൻ മുഖം വരുന്നത്. എന്നെ കണ്ടത് ഒരു നിമിഷം മുഖത്ത് അമ്പരപ്പ് തെളിഞ്ഞു. അടുത്ത നിമിഷം ആ വിയർത്തൊഴുകുന്ന നെഞ്ചിലേക്ക് ചെറിയച്ഛനെന്നെ ചേർത്ത് വിളിച്ചു. മോളെ, കാവ്യെ. ആ ശബ്ദം ഇടറിയിരുന്നു. മുഖമുയർത്തിയപ്പോൾ ചെറിയച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല പോലെ, മറ്റേ ബസ്സിലാണെങ്കിൽ അറിയാമെന്ന്. പൊതുവെ അല്പം ഗൗരക്കനായ ചെറിയച്ഛൻ്റെ ആ ഒരു ഭാവം ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അവസാനമായി, എന്നാലും നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ കൂടെ വന്നയാളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. തിരിഞ്ഞു വതിലക്കിലേക്ക് നോക്കി, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് കൂടി എൻ്റെ പിറകെ ചെറിയച്ഛനും ഉണ്ടായിരുന്നു. ഞാനവിടെ സംസാരിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടനെ കണ്ടത് ഞാൻ ചോദിച്ചു. ഏട്ടാ, എൻ്റെ കൂടെ വന്ന ആ പുള്ളി പോയല്ലോ, എന്തോ ഹോസ്പിറ്റൽ കേസുണ്ട്, തിരക്കുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ ചുറ്റും നോക്കി. നല്ല മനുഷ്യനല്ലേ ചെറിയച്ഛനോട് അവൻ പറയുന്നത് കേൾക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ അയാളെ തിരയുകയായിരുന്നു. ഒരു നന്ദി പോലും പറഞ്ഞില്ല, എന്തിനു പേര് പോലും അറിയില്ല, ആരെന്തോ എന്തെന്ന് അറിയാത്ത, ഒരു പേരും വരാത്ത ആ മനുഷ്യനെയാണ് ഞാൻ എന്നും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നത്. അപ്പോൾ എന്ത്, നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.